ഹായ് ഹലോ, ഞാൻ അനുദീപ് വെൽക്കം ടു അനുദീപ് വ്ളോഗ്സ്. 2023 സിവിൽ സർവീസ് പ്രിലിംസ് കഴിഞ്ഞതിന് ശേഷം എല്ലായിടത്തും പ്രത്യേക കേരളത്തിലും സൗത്ത് ഇന്ത്യയിലും പൊതുവെ പറയുന്നൊരു കാര്യമാണ് എലിമിനേഷൻ ടെക്നിക്സ് എലിമിനേറ്റ് ആയിപ്പോയി എന്നുള്ളത്. ഇനി ഒരിക്കലും എലിമിനേഷൻ ടെക്നിക്സ് അല്ലെങ്കിൽ മറ്റേ ഇൻ്റലക്ച്വലായിട്ട് കറക്കിക്കുത്തുന്ന പരിപാടി വർക്കൗട്ട് ആവില്ല എന്നുള്ള രീതിയിൽ ഭയങ്കരമായിട്ടുള്ള പ്രൊപ്പഗണ്ട ഇങ്ങനെ സ്പ്രെഡായിക്കൊണ്ടിരിക്കുകയാണ്. നിങ്ങൾ മനസ്സിലാക്കുക, ഇത് നമുക്ക് പണി തരാൻ വേണ്ടി മനഃപൂർവ്വം ഇറക്കിയിട്ടുള്ള പ്രൊപ്പഗണ്ടയാണ്. ഇത് പറയുന്ന ആൾക്കാർ തന്നെ എലിമിനേഷൻ ടെക്നിക്സിന് നന്നായിട്ട് പ്രാക്ടീസ് ചെയ്ത് ഈ വരാൻ പോകുന്ന പ്രിലിംസ് അറ്റൻഡ് ചെയ്യാൻ പോകുന്നുണ്ട്. അപ്പം ഞാൻ ഈ ഒരു വീഡിയോയിൽ 2023 സിവിൽ സർവീസസ് പ്രിലിംസ് പരീക്ഷ എങ്ങനെയാണ് എലിമിനേഷൻ ടെക്നിക്കിൽ കൂടെ ഉത്തരങ്ങളിലേക്ക് എത്താൻ പറ്റുക എന്നുള്ള കുറച്ച് സാമ്പിൾ ക്വസ്റ്റ്യൻസ് ഞാൻ വർക്കൗട്ട് ചെയ്ത് കാണിക്കാം. മുൻവിധി മാറ്റിവെച്ചുകൊണ്ട് മാത്രം വീഡിയോ കണ്ടു കഴിഞ്ഞാൽ ഈ വരാൻ പോകുന്ന പ്രിലിംസിന് നിങ്ങൾക്ക് വളരെയധികം ഹെൽപ്ഫുള്ളായിരിക്കും. പല പ്രിലിംസ് എക്സാംസും സിവിൽ സർവീസസിനെ ഞാൻ ക്ലിയർ ചെയ്തിട്ടുള്ള ഈ ഒരു ടെക്നിക് യൂസ് ചെയ്തിട്ട് തന്നെയാണ്. ഈ ടെക്നിക്സിൻ്റെ ഫണ്ടമെൻ്റൽ ഫിലോസഫി ഇപ്പോഴും റിലവൻ്റ് തന്നെയാണ്. കുറച്ച് മാറ്റങ്ങൾ അങ്ങോട്ടിങ്ങനെ വന്നിട്ടുണ്ടെന്നേ ഉള്ളൂ. അപ്പം വീഡിയോ സമഗ്രമായി കാണുക. എലിമിനേഷൻ ടെക്നിക്സ് വർക്കൗട്ട് ആകുമോ ഇല്ലയോ എന്നുള്ളത് നിങ്ങൾ തന്നെ സ്വയം ജഡ്ജ് ചെയ്യുക. വിത്തൗട്ട് പ്രെജുഡിസ് ഈ വീഡിയോ കണ്ടു തീർക്കാൻ ശ്രമിക്കുമല്ലോ. സോ നമ്മുടെ ഇവിടുത്തെ ലക്ഷ്യം നിങ്ങൾ മനസ്സിലാക്കണം. ഒരു 10 ചോദ്യം കറക്കിക്കുത്താണെങ്കിൽ അല്ലെങ്കിൽ ഇൻ്റലക്ച്വൽ എലിമിനേഷൻ ടെക്നിക്കിൽ കൂടെ യൂസ് ചെയ്യുകയാണെങ്കിൽ അതിലൊരു 7 ചോദ്യം ശരിയാവണം, അല്ലെങ്കിൽ 3 ചോദ്യം തെറ്റണം. അത്രേ നമുക്ക് പറയാൻ പറ്റുള്ളൂ. കറക്കിക്കുത്തുന്ന 100% ചോദ്യങ്ങൾ ഒരിക്കലും ശരിയാവില്ല. അങ്ങനെ ആയാൽ പിന്നെ പരീക്ഷയ്ക്ക് പ്രസക്തി ഇല്ലല്ലോ. അപ്പം 10 ചോദ്യങ്ങൾ നിങ്ങൾ കറക്കിക്കുത്താണ് നമ്മുടെ ലക്ഷ്യം. അവർ എയിം ഷുഡ് ബി ഗെറ്റ് 7 out of 10 റൈറ്റ്. 3 ചോദ്യങ്ങൾ വി വിൽ ലൂസ് ഇറ്റ്. Either way, we will gain 6 questions, like 6 marks. Into 2, I mean 12 marks. Now, we will get it. Now, this is our lecture. And don't try to make 100% questions right. That's what we are doing. If you have a question, you can use elimination techniques. If you have one or two questions, you can use their confidence. That's what we are doing. That's nature's law. That's what we are doing. That's what we are doing. That's excellent. ഒരു 50-50, 5 ശരിയായി 5 തെറ്റിയാൽ പോലും നമുക്ക് ലാഭമാണ്. നല്ല രീതിയിൽ നമുക്ക് മാർക്ക് ബൂസ്റ്റാക്കാൻ സാധിക്കും. ഓക്കെ, സോ നമ്മുടെ ഒരു ചാനലിൻ്റെ മോട്ടോ നിങ്ങൾ മറക്കരുത്. KK+AP ആണ് നമ്മുടെ ചാനലിൻ്റെ മോട്ടോ. എന്താ, കറക്കി കുത്താനും പഠിക്കണം, അറ്റ് ദ സെയിം ടൈം സിലബസിലെ വിഷയങ്ങൾ നമ്മൾ ആഴത്തിൽ പഠിക്കുകയും വേണം. ഇൻ ഡെപ്ത് നോളജ് ഉണ്ടായിരിക്കണം. ഇത് രണ്ടും കൂടി കൾമിനേറ്റ് ചെയ്യുമ്പോഴാണ് നമുക്ക് നല്ല രീതിക്ക് റാങ്ക് ബൂസ്റ്റ് ചെയ്യാൻ പറ്റുന്നത്. ഇന്നത്തെ ക്ലാസ്സിൻ്റെ ഈ പറയുന്ന വീഡിയോ അനുദീ ബ്ലോഗ്സ് ടെലിഗ്രാം ചാനലിൽ കിട്ടും. ഇറ്റ്സ് വൺ ഓഫ് ദ ലാർജസ്റ്റ് PSC UPSC എക്കോ സിസ്റ്റം ഇൻ അവർ സ്റ്റേറ്റ്. ഓക്കെ, അപ്പം സിവിൽ സർവീസിനും കേരള PSCക്കും പ്രിപ്പയർ ചെയ്യുന്ന വിദ്യാർത്ഥികളൊരു ഒരു കൂട്ടായ ഒരു കൊളാബറേറ്റീവ് ലേണിംഗ് എൻവയോൺമെൻ്റ് ആണത്. നിങ്ങൾക്ക് ഇത്തരത്തിലുള്ള നോട്ട്സിന് അങ്ങോട്ടേക്ക് വരാം. ഓക്കെ, ഇതിൻ്റെ ലിങ്ക് ഞാൻ കമൻറ്റ് സെക്ഷനിൽ കൊടുക്കാം. ലിങ്ക് വർക്ക് ആയില്ലെങ്കിൽ നിങ്ങൾക്ക് അനധി ബ്ലോഗ്സ് ടെലിഗ്രാമിൽ സെർച്ച് ചെയ്താൽ മതി, അങ്ങോട്ടേക്ക് വരാൻ സാധിക്കും. റൈറ്റ്, അപ്പം നമുക്ക് നേരെ വോൾട്ടേറിനെ പ്രണമിച്ചുകൊണ്ട് അല്ലെങ്കിൽ നമിച്ചുകൊണ്ട് അങ്ങോട്ടേക്ക് പോകാം. ബിക്കോസ് ഇറ്റ്സ് വോൾട്ടേർ ഹൂ സെഡ് ദാറ്റ് കോമൺ സെൻസ് ഇറ്റ്സ് നോട്ട് സോ കോമൺ. എലിമിനേഷൻ ടെക്നിക്കിന് നമുക്ക് ഏറ്റവും അധികം യൂസ് ചെയ്യുന്ന സംഭവം വോൾട്ടേറിൻ്റെ ഈ ഒരു ഫിലോസഫിയാണ്, കോമൺ സെൻസ് കൈവിടരുത്. ഇപ്പം പ്രിലിംസിന് ഏറ്റവും അധികം യുണീക്ക് ആയിട്ടുള്ള സ്റ്റേറ്റ്മെൻസ് അല്ലെങ്കിൽ ഓപ്ഷൻസ് വന്നിട്ടുള്ള ഇങ്ങനെയാണ്. മനസ്സിലാക്കുക, ഓപ്ഷൻസിൻ്റെ സ്ട്രക്ചറിൽ അല്ലെങ്കിൽ ഓപ്ഷൻസിൻ്റെ ഫോർമാറ്റിലാണ് മാറ്റങ്ങൾ വന്നിട്ടുള്ളത്. ചോദ്യത്തിൻ്റെ ഫോർമാറ്റിലല്ല, ചെറിയ മാറ്റങ്ങൾ അവിടെ ഉണ്ടെന്ന്. മേജർ ചേഞ്ച് ഹാസ് ഒക്കോഡ് ഇൻ ദ ഫോർമാറ്റ് ഓഫ് ഓപ്ഷൻസ്. ഈ ചോദ്യം നമുക്ക് എങ്ങനെയാണ് എലിമിനേറ്റ് ചെയ്ത് ഉത്തരത്തിലേക്ക് എത്താൻ പറ്റുമെന്ന് നോക്കാം അല്ലേ. കൺസിഡർ ദ ഫോളോയിങ് സ്റ്റേറ്റ്മെൻറ്സ്. ഈ 4 സ്റ്റേറ്റ്മെൻസ് കൺസിഡർ ചെയ്തേ. ഫസ്റ്റ് സ്റ്റേറ്റ്മെൻ്റ് എന്താ, സം മഷ്റൂംസ് ഹാവ് മെഡിസിനൽ പ്രോപ്പർട്ടീസ്. അത് ഇതിപ്പം ഒരുവിധം എല്ലാത്തിനും ഒരു ശരിയാകത്തില്ല. ഓക്കെ, സം പോയിസൺ ഹാവ് മെഡിസിനൽ പ്രോപ്പർ. ഞാനൊരു സിമ്പിൾ സ്റ്റേറ്റ്മെൻ്റ് ചോദിക്കണം, സം പോയിസൺസ് ഹാവ് മെഡിസിനൽ പ്രോപ്പർട്ടി. ഇത് അല്ലെങ്കിൽ സം ചില സ്നേക്സിൻ്റെ വെനം അതിന് മെഡിസിനൽ പ്രോപ്പർട്ടി ഉണ്ടാവും എന്ന് പറഞ്ഞാൽ സ്റ്റേറ്റ്മെൻ്റ് തെറ്റെന്ന് പറയാൻ പറ്റുമോ? ഈ സം എന്ന് പറയുന്ന വാക്ക് ഭയങ്കര ഓപ്പണൻറ്റഡ് ആൻഡ് ഇൻ ഡെപ്ത് ഉള്ളൊരു വാക്കാണ്. അപ്പോൾ സം എന്നൊരു സ്റ്റേറ്റ്മെൻറ്റിൽ വന്നു കഴിഞ്ഞാൽ ആ സ്റ്റേറ്റ്മെൻ്റ് കറക്റ്റ് ആണ് പ്രോപ്പർട്ടി കുറവ്. ബിക്കോസ് എത്രയോ ടൈപ്പ് മഷ്റൂംസ് ഉണ്ട്, അതിൽ ഏതെങ്കിലും ഒരു 1 or 2 മഷ്റൂമിനെങ്കിലും മെഡിസിനൽ പ്രോപ്പർട്ടി ഉണ്ടായാൽ പോരെ ഇത് വരാനായിട്ട്. അപ്പോൾ അതേപോലെ സ്നേക്ക് അല്ലേ, പാമ്പിൻ്റെ വിഷം എടുക്കുക. ചില പാമ്പുകളുടെ വിഷത്തിന് മെഡിസിനൽ പ്രോപ്പർട്ടി ഉണ്ടെന്ന് സ്റ്റേറ്റ്മെൻറ്റ് വന്നപ്പോൾ അത് ശരിയായേ പറ്റുള്ളൂ. ബിക്കോസ് സം എന്നൊരു കീവേഡ് വന്നു കഴിഞ്ഞാൽ ഈ രീതിയിലാണത് പ്ലേസ് ചെയ്തിട്ടുള്ളതെങ്കിൽ ആ സ്റ്റേറ്റ്മെൻറ്റ് റോങ് ആവുന്നില്ല, അല്ലെങ്കിൽ അതിനെ ഡിസ്ക്രെഡിറ്റ് ചെയ്യാൻ പറ്റത്തില്ല. ഈ ഫിലോസഫി എന്ന് സെക്കൻഡ് സ്റ്റേറ്റ്മെൻറ്റ് നോക്കുക, സം മഷ്റൂംസ് ആവ് സൈക്കോ ആക്റ്റീവ് പ്രോപ്പർട്ടി അല്ലേ. നമ്മൾ ന്യൂസ് കണ്ടതാണ് ചില മഷ്റൂംസ് ഈ പറഞ്ഞ ഇൻടോക്സിക്കിങ് ഡ്രഗ്സ് ആയിട്ട് യൂസ് ചെയ്യുന്നുണ്ടോ നമ്മൾ പഠിക്കാറുണ്ട്. അതും വേണ്ട, എത്രയോ സ്പീഷീസ് ഉണ്ട്, അതിലൊന്നിനെങ്കിലും സൈക്കോ ആക്റ്റീവ് പ്രോപ്പർട്ടീസ് ഉണ്ടാവില്ലേ. ചില മഷ്റൂംസ് ഇൻസെക്ടിസൈഡൽ പ്രോപ്പർട്ടീസ് ഉണ്ട്, ചില മഷ്റൂംസിന് ബയോലുമിനിസൻ പ്രോപ്പർട്ടീസ് ഉണ്ട്. ഇതൊക്കെ നമുക്ക് ഡിസ്പ്രൂവ് ചെയ്യാൻ പറ്റുമോ?
ഇത് ഏത് മഷ്റൂമിനാണ് ബയോ ലൂമിനസിൻ്റെ, അതായത് ഈ ഇരുട്ടത്തിങ്ങനെ തിളങ്ങിക്കൊണ്ടിരിക്കും, ആ പ്രോപ്പർട്ടി ഉള്ളത് നമുക്ക് അറിയണമെന്നില്ല. ചിലതിന് ഉണ്ടാവാൻ സാധ്യത ഉണ്ടെന്നുള്ള അവയർനെസ് അവിടെ വേണം. സോ ഇതിലെല്ലാ സ്റ്റേറ്റ്മെൻറ്റും കറക്റ്റായേ പറ്റുള്ളൂ. അപ്പോൾ ഓൾ ഫോർ സ്റ്റേറ്റ്മെൻറ്റ്സ് ഷുഡ് ബി റൈറ്റ്. ഇതാണ് ഇതിൻ്റെ ഉത്തരവായിട്ട് വരാം. നമുക്ക് കുറച്ചും കൂടെ ഡിഫിക്കൽട്ട് ആയിട്ടുള്ള ചോദ്യത്തിലേക്ക് പോയാലോ. 17-ാമത് ചോദ്യം അല്ലേ, 17-ാമത് ചോദ്യം. സി, ഇതൊരു വലിയ കോൺട്രവേഴ്സ്യൽ ക്വസ്റ്റ്യനാണ്. ഇപ്പം നമുക്ക് ഡിസ്കസ് ചെയ്തതിൻ്റെ ഉത്തരത്തിലേക്ക് വരാം അല്ലേ. ചോദ്യം എന്താണ്? ഇന്ത്യൻ സ്ക്വയറൽസ്, അണ്ണാൻ എന്ന് പറയും അല്ലേ, അണ്ണാനെ മരങ്കാരനെ പഠിപ്പിക്കേണ്ടതെന്നൊക്കെ ഉള്ളത് നമ്മുടെ ഒരു നാട്ടുപുറത്ത് ചൊല്ലാണ്. ഏത് വേ ഇന്ത്യൻ സ്ക്വയറൽസ് എന്ന് വെച്ചാൽ 3 statements ആർ ഗിവൺ. ദ ക്വസ്റ്റ്യൻ ഈസ് വിച്ച് എം ദീസ് സ്റ്റേറ്റ്മെൻറ്റ്സ് ആർ റൈറ്റ്. കറക്റ്റ് സ്റ്റേറ്റ്മെൻറ്റ് എന്നാണ് ചോദ്യം. ഇത് വട്ടമിട്ട് വെക്കണം. റൈറ്റ്, റോങ്, കറക്റ്റ്, ഇൻകറക്റ്റ്, ഈ സംഭവങ്ങൾ വട്ടമിട്ട് വെച്ചിട്ട് ദെൻ ഓൺലി യു ഷുഡ് പ്രൊസീഡ് ടു എനി അതർ പാർട്ട് ഓഫ് ദറ്റ് ക്വസ്റ്റ്യൻ, ബിക്കോസ് ഇതാണ് നമുക്ക് തെറ്റിക്കുന്ന മെയിൻ ഫാക്ടർ. ഒന്നാമത് സ്റ്റേറ്റ്മെൻറ്റ് എന്താ? ദേ ബിൽഡ് നെസ്റ്റ് ബൈ മേക്കിംഗ് ബറോസ് ഇൻ ദ ഗ്രൗണ്ട്. ഭൂമിയിൽ കുഴി ഒഴിച്ച് അവർ കൂടുണ്ടാക്കാറുണ്ടെന്നാണ് പറയുന്നത്. സെക്കൻഡ് സ്റ്റേറ്റ്മെൻ്റ് എന്താ? ദേ സ്റ്റോർ ഫുഡ് ലൈക്ക് മെറ്റീരിയൽസ്, നട്ട്സ് ആൻഡ് സീഡ്സ് ഇൻ ദ ഗ്രൗണ്ട്. ഗ്രൗണ്ടിൽ ഈ ഫുഡും അല്ലെങ്കിൽ നട്ട്സും ഒക്കെ അവർ, അല്ലെങ്കിൽ അവരുടെ ആഹാരം അവർ ഗ്രൗണ്ടിൽ സൂക്ഷിച്ചു വെക്കുക എന്ന് പറയുന്നത്. ദേർ ഒംനിവോറസ് എന്ന് പറയുന്നുണ്ട് അല്ലേ. സ്ക്വയറൽസ് നമുക്കറിയാം, ദേർ ഒംനിവോറസ്. അപ്പോൾ എന്തായാലും ഒംനിവോറസ് ആയിരിക്കണം അവർ. അപ്പോൾ സ്റ്റേറ്റ്മെൻറ്റ് ഡി നണ്ണ എന്നുള്ളൊരു സ്റ്റേറ്റ്മെൻറ്റ് നമുക്ക് എടുത്ത് കളയാം. ഞാൻ സംശയം ചോദിച്ചോട്ടെ, സ്റ്റേറ്റ്മെൻറ്റ് വണ്ണും സ്റ്റേറ്റ്മെൻറ്റ് ടൂവും കൺസിസ്റ്റൻ്റ് അല്ലേ? സ്റ്റേറ്റ്മെൻറ്റ് വൺ ആൻഡ് സ്റ്റേറ്റ്മെൻറ്റ് ടു. നമ്മൾ ഭക്ഷണം സൂക്ഷിക്കും, ഏതൊരു മൃഗമാണെങ്കിലും ഏതൊരു പക്ഷി എന്താണെങ്കിലും ഭക്ഷണം സൂക്ഷിക്കുന്നത് എവിടെ ആയിരിക്കും? വീട്ടിലായിരിക്കോ അതോ വേറെ വേണമെങ്കിലും ആയിരിക്കും? എപ്പോഴും അവരുടെ ഹോം ഡൊമിസൈൽ അല്ലെങ്കിൽ അവരുടെ നെസ്റ്റിലായിരിക്കും ഭക്ഷണം സൂക്ഷിക്കുക. സോ സ്റ്റേറ്റ്മെൻറ്റ് വൺ കറക്റ്റ് ആണെങ്കിൽ സ്റ്റേറ്റ്മെൻറ്റ് ടു കറക്റ്റ് ആയേ പറ്റുള്ളൂ. സ്റ്റേറ്റ്മെൻറ്റ് ടു കറക്റ്റ് ആണെങ്കിൽ സ്റ്റേറ്റ്മെൻറ്റ് വൺ കറക്റ്റ് ആയേ പറ്റുള്ളൂ. ഇപ്പോൾ എങ്ങനെ എൻ്റെ സംശയം ചെയ്തപ്പോൾ ഹിമാലയ റീജിയൻസ് എടുക്കാം. ഹിമാലയത്തിലുള്ള ഒരു സ്ക്വയറൽ, അപ്പോൾ അതിന് ഈ പറയുന്ന പോലെ എവിടെ ആയിരിക്കും താമസിക്കാൻ കൂടുതൽ കൺവീനിയൻ്റ് ആയിട്ടുള്ള സ്ഥലം? ഗ്രൗണ്ട് ആയിരിക്കില്ലേ? ഗ്രൗണ്ട് റീജിയൻസ് ആയിരിക്കില്ലേ? സി, എത്രയോ സ്പീഷീസ് ഓഫ് അണ്ണാൻമാർ ഇന്ത്യയിലുണ്ട്. അതിൽ ചിലതിനെങ്കിലും ഗ്രൗണ്ടിൽ താമസിക്കാനുള്ള പ്രൊവിഷൻ കാണില്ലേ? ഗ്രൗണ്ടിൽ താമസിക്കുന്നെങ്കിൽ അവരവരുടെ ഫുഡ് മെറ്റീരിയൽസ് സ്റ്റോർ ചെയ്യുന്നത് അവിടെ തന്നെ ആയിരിക്കില്ല എന്നുള്ളതാണ് എൻ്റെ ക്വസ്റ്റ്യൻ. സോ ഇതൊരു റിസ്കി സിറ്റുവേഷനാണ്. നമ്മൾ ആരും ബയോളജിസ്റ്റുകളോ സുവോളജിസ്റ്റുകളോ ഒന്നും അല്ല. പക്ഷേ ഈ ചോദ്യം ഇട്ട ആളുടെ ഉദ്ദേശം നമ്മുടെ ഈ രീതിയിൽ കോമൺ സെൻസ് വർക്ക് ആവുന്നുണ്ടെന്നുള്ളതാണ്. സോ ഈ രീതിയിൽ ആലോചിക്കുമ്പോൾ എല്ലാ സ്റ്റേറ്റ്മെൻറ്റും കറക്റ്റ് ആവേണ്ടതാണ്. ഓൾ സ്റ്റേറ്റ്മെൻറ്സ് ആർ റൈറ്റ്. സി, വിഷൻ്റെ ആൻസർ കീയിൽ പോലും ഇതാണ് അവരുടെ ആൻസർ. വിഷൻ്റെ ആൻസർ കൊടുത്തിരിക്കുന്നതാണ്. പക്ഷേ എൻ്റെ ഇൻസ്റ്റിങ്ക്ടൻസ് ഇതാണ് ആൻസർ ആവേണ്ടത്. എഗെയിൻ, ഞാൻ ശരിയാകുമ്പോൾ ശരിയാവാം, തെറ്റാവാം. ചിലപ്പം 10 ചോദ്യം അറ്റൻഡ് ചെയ്യുമ്പം 3 ചോദ്യം തെറ്റുമെന്ന് പറഞ്ഞല്ലോ. അതിലൊരു ചോദ്യം ആകാം ഇത്. പക്ഷേ ഈ കൺവിക്ഷൻ കയ്യിലുണ്ടെങ്കിൽ ബാക്കി 7 ചോദ്യങ്ങൾ ശരിയാക്കാൻ പറ്റും. നമ്മൾ അഗ്രഗേറ്റ് മാർക്ക് ബൂസ്റ്റ് ചെയ്യുക എന്നുള്ളതാണ് പ്രിലിംസിൻ്റെ ലക്ഷ്യം. നിങ്ങൾ എത്ര പഠിച്ചിട്ട് പോയാലും പ്രിലിംസിൽ 100 ചോദ്യങ്ങളും അറിയാവുന്നതായിരിക്കില്ല വരുന്നത്. കുറേ ചോദ്യങ്ങൾ നമ്മൾ ഈ രീതിയിൽ എലിമിനേറ്റ് ഉത്തരത്തിലേക്ക് എത്തേണ്ടി വരും. ആ റിസ്ക് നിങ്ങൾ എടുത്തേ പറ്റുള്ളൂ. ഒരു ബ്യൂറോക്രാറ്റിന് വേണ്ടുന്ന ഒരു റിസ്ക് ടേക്കിംഗ് മെൻറ്റാലിറ്റി നിങ്ങൾക്ക് കൊണ്ടോ എന്നുള്ളതാണ് എക്സാമിന് ഇവിടെ ചെക്ക് ചെയ്യുന്നത്. ഓക്കെ, കാരണം ഈ ഒരു ചോദ്യത്തിനകത്ത് തന്നെ ഇതിലെ പ്രമുഖ ഇൻസ്റ്റിറ്റ്യൂട്ട്സിലെ ഓരോ ആൻസേഴ്സ് നടക്കുന്നത്. നോ വൺ നോ ദ റിയൽ ആൻസർ അൺടിൽ ആൻഡ് അൺലെസ് UPSC releases their official key. സോ ടേക്ക് എ കാൽക്കുലേറ്റഡ് റിസ്ക്. കാര്യം റിസ്ക് എടുത്തേ നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ. അപ്പം ആ രീതിയിൽ നമുക്ക് 2 statements, മൂന്ന് സ്റ്റേറ്റ്മെൻറ്സ് കറക്റ്റ് ആണെന്ന് വരും. അപ്പോൾ ഇതിൻ്റെ ആൻസർ എന്ന് വെച്ചാൽ സി ആവണം ഇതിൻ്റെ ആൻസർ. ഓക്കെ, ഇത് ലെറ്റ്സ് വെയിറ്റ് ഫോർ ദ ഫൈനൽ ആൻസർ കി. പക്ഷേ ഈ ഒരു കൺവിക്ഷൻ, ഈ ഒരു തോട്ട് പ്രോസസ് ഉണ്ടെങ്കിൽ കുറേ ചോദ്യങ്ങൾ ശരിയാക്കാൻ പറ്റും. ഓക്കെ, എഗെയിൻ 18-ാമത് ചോദ്യത്തിലേക്ക് പോവാം. 18-ാമത് ചോദ്യം കണ്ടോ, സം എന്ന് പറഞ്ഞ കീവേഡ്, സം കണ്ടോ. ഇതിനകത്ത് ഏത് സ്റ്റേറ്റ്മെൻസ് ആണ് റൈറ്റ് എന്നാണ് ചോദിച്ചിരിക്കുന്നത് അല്ലേ. ഫസ്റ്റ് സ്റ്റേറ്റ്മെൻറ്റ് എന്താ? സം മൈക്രോ ഓർഗാനിസംസ് ക്യാൻ ഗ്രോ ഇൻ എൻവയോൺമെൻറ്റ് വിത്ത് ടെമ്പറേച്ചർ എബോവ് ബോയിലിംഗ് പോയിൻ്റ് ഓഫ് വാട്ടർ. ചില മൈക്രോ ഓർഗാനിസംസിന് ഈ വെള്ളം തിളച്ചു കഴിഞ്ഞാലും അല്ലെങ്കിൽ അത്ര 100 ഡിഗ്രി സെൽഷ്യസിൻ്റെ മുകളിലും ജീവിക്കാൻ പറ്റുമെന്ന് പറയുന്നത് അല്ലേ. എത്ര കോടിക്കണക്കിന് മൈക്രോ ഓർഗാനിസംസ്, അല്ലെങ്കിൽ കോടിയോ ബില്യൻസ് ആൻഡ് ബില്യൻസ് ഓഫ് മൈക്രോ ഓർഗാനിസംസ് ആർ ദെയർ ഇൻ അവർ എർത്ത്. അപ്പോൾ അതിൽ 1-ോ 2-ോ മൈക്രോ ഓർഗാനിസംസിനെങ്കിലും ഈ എബിലിറ്റി ഉണ്ടെങ്കിൽ ഈ സ്റ്റേറ്റ്മെൻറ്റ് കറക്റ്റ് ആവില്ലേ. അപ്പോൾ ഈ സ്റ്റേറ്റ്മെൻറ്റ് നമുക്ക് ഡിസ്ക്രെഡിറ്റ് ചെയ്യാൻ വലിയ ബുദ്ധിമുട്ടാണെന്നുള്ള കാര്യം അറിഞ്ഞിരിക്കുക. അപ്പോൾ ഈ സ്റ്റേറ്റ്മെൻറ്റ് ശരിയായേ പറ്റുള്ളൂ. മറ്റെന്താ, ചില ഓർഗാനിസത്തിന് ഫ്രീസിംഗ് പോയിന്റിന് താഴെ ജീവിക്കാൻ പറ്റും. അതായത് ഐസായി, വെള്ളം ഐസായാൽ പോലും ചില ഓർഗാനിസംസിന് ജീവിക്കാൻ പറ്റുമെന്ന് പറയുന്നത് മൈക്രോ ഓർഗാനിസംസ് രീതിയിൽ കറക്റ്റ് അല്ലേ. പർക്കേ ബാക്ടീരിയയുടെ ഒക്കെ സാമ്പാറിലേക്ക് കണ്ടെത്തിയതൊക്കെ വലിയ ന്യൂസായിരുന്നു. അത് എക്സ്ട്രീം ലാർജ് ടെമ്പറേച്ചറിൽ സർവൈവ് ചെയ്യാൻ പറ്റും. അല്ലെങ്കിൽ എക്സ്ട്രീം ലോ PH അല്ലെങ്കിൽ ഭയങ്കര അസിഡിക് ആയിട്ടുള്ള മീഡിയത്തിൽ ചില മൈക്രോ ഓർഗാനിസം സസ്റ്റെയിൻ ചെയ്യുമെന്ന് പറയുന്നത് ഇത് കറക്റ്റ് അല്ലേ. ഈ ബില്യൻസ് ആൻഡ് ബില്യൻസ് ഓഫ് മൈക്രോ ഓർഗാനിസംസ് ഉള്ളതിൽ ഒരെണ്ണമെങ്കിലും ഈ രീതിയിൽ സസ്റ്റെയിൻഡായാൽ പോരെ. സോ ഓൾ 3 സ്റ്റേറ്റ്മെൻറ്റ്സ് ആർ റൈറ്റ് ഹിയർ. സോ ഇപ്പം ഞാൻ മറ്റൊരു സ്റ്റേറ്റ്മെൻറ്റ് നിങ്ങൾക്ക് കേട്ടെ.
സം മൈക്രോ ഓർഗാനിസംസ് ക്യാൻ ഗ്രോ ഇൻ ഹൈലി ആൽക്കലൈൻ എൻവയോൺമെൻറ്റ് വെയർ പി എച്ച് ഈസ് മോർ ദാൻ 10. 10 കൂടുതൽ പി എച്ച് ഉള്ള സ്ഥലത്ത് ചില മൈക്രോ ഓർഗാനിസംസിന് സർവൈവ് ചെയ്യുമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ശരിയായേ പറ്റുള്ളൂ. സം എന്നൊരു കീവേഡ് ഉള്ളത്തോളം കാലം, അല്ലെ ബിലോ 2 എന്നായാലോ, പി എച്ച് ബിലോ 2 ആണെങ്കിലും ഈ സ്റ്റേറ്റ്മെൻറ് കറക്റ്റ് ആയേ പറ്റുള്ളൂ. ഇതിനെ ഡിസ്ക്രെഡിറ്റ് ചെയ്യാൻ നമുക്ക് ഒക്കത്തില്ല. സോ ഈ രീതിയിൽ നിങ്ങൾ എക്സാം കുറച്ച് ഫിലോസഫിക്കലായിട്ട് അപ്രോച്ച് ചെയ്യുക, പഠിച്ചത് മാത്രമേ എക്സാം ഹോളിൽ പോയി എഴുതുമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശരിയാവില്ല. ബിക്കോസ് ഇപ്പം നമ്മൾ ഇപ്പം കാണുന്ന ട്രെൻഡ്, ആൾക്കാർ കോൺഫിഡൻസ് നഷ്ടപ്പെട്ടിരിക്കുകയാണ്, യു പി എസ് സി ആസ്പിറൻസിന് കോൺഫിഡൻസ് നഷ്ടപ്പെട്ടിരിക്കുകയാണ്. ഇപ്പം ട്രിവാൻഡ്രം നമ്മൾ പോകുമ്പോഴും ട്രിവാൻഡ്രം ഒക്കെയാണ് ഏറ്റവും വലിയ ഹബ്ബ് എന്ന് പറയുന്നത്, ഇപ്പം നോർത്ത് കേരള ഡെവലപ്പ് ആയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇവിടെ നമുക്ക് കാണാൻ പറ്റുന്ന ഒരു കാര്യം, കഴിഞ്ഞ വർഷത്തിൽ എൻതൂസിയാസം സ്റ്റുഡൻസിന് ഇല്ല. വൈ? ബിക്കോസ് ദേ ഹാവ് ലോസ്റ്റ് ദിസ് സ്കോപ്പ്. ഒരു ഹോപ്പ് അങ്ങ് പോയി, പ്രിലിംസ് ക്ലിയർ ചെയ്യാൻ പറ്റുന്ന ഹോപ്പ് പോയിരിക്കുകയാണ്. പക്ഷേ ഇതൊരു പ്രൊപ്പഗണ്ട മെഷീനറിയുടെ ഭാഗമാണ്. എലിമിനേഷൻ ടെക്നിക്സ് ഒക്കെ പോയി 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 എന്ന് ഒരു 10 പ്രാവശ്യം പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളത് വിശ്വസിച്ച് ഇതൊക്കെ ഉപേക്ഷിച്ച് ഇരിക്കും. വൈ? കോമ്പറ്റീഷൻ കുറയും, ബാക്കിയുള്ള ആൾക്കാർക്ക് ഈസി ആയിട്ട് ക്രാക്ക് ചെയ്യാൻ പറ്റും. സോ അബദ്ധത്തിൽ വീണു പോലെ, യു ഷുഡ് ഡെവലപ്പ് യുവർ കൺവിക്ഷൻ. നിങ്ങളുടെ കൺവിക്ഷൻ കയ്യിൽ പിടിച്ചുകൊണ്ട് തന്നെ മുന്നോട്ട് പോവുക. ഓക്കെ, ഫോർ എക്സാമ്പിൾ ഈ ഒരു ചോദ്യം, ഈ ഒരു ചോദ്യം അല്ലേ, ഈ കൂട്ടത്തിൽ ഏത് ഓർഗാനിസത്തിനാണ് ഒരു സ്റ്റിക് കമ്പും കൊണ്ടൊരു ടൂൾ ഉണ്ടാക്കാൻ പറ്റുന്നത്? എന്തിനാ ഇൻസെക്ട്സിനെ ഹോളിൽ നിന്നും സ്ക്രാപ്പ് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ ടൂൾ, ഒരു കമ്പ് കൊണ്ടിട്ട് കുത്താൻ കപ്പാസിറ്റി ഉള്ള ഓർഗാനിസം ഏതാണെന്ന് ചോദിക്കും. നിങ്ങളൊന്ന് കണ്ണാക്കി വിഷ്വലൈസ് ചെയ്യേ, ഒരു പൂച്ചയ്ക്ക് ഒരു കമ്പിട്ട് കുത്താൻ പറ്റുമോ? ഒന്നാമതെങ്കിലും ഒപ്പോസിങ് തമ്പ് വേണം, അല്ല കമ്പ് പിടിക്കണവർക്ക് തമ്പ് വേണം. അതൊക്കെ വിടുക, അത് നിങ്ങൾ കണ്ണടച്ച് വിഷ്വലൈസ് ചെയ്തേ, ഒരു പൂച്ച കമ്പിട്ട് കുത്തുന്നു അല്ലേ. അഗെയിൻ, യുവർ ഇമാജിനേഷൻ ഷുഡ് ഗോ വൈൽഡ്. ഒറാങ്ങുട്ടാൻ കമ്പിട്ട് കുത്തുന്നു, ഓട്ടർ കമ്പിട്ട് കുത്തുന്നു, സ്ലോത്ത് ബിയർ കമ്പിട്ട് കുത്തുന്നു. സി, ആർക്കാർക്കും ഇവിടെ പ്രോബബിലിറ്റി ഒരു ടൂൾ യൂസ് ചെയ്യണമെങ്കിൽ ഒബ്വിയസ്ലി അതൊരു പ്രൈമേറ്റിനായിരിക്കും. പ്രൈമേറ്റ്സ് ആണ് പൊതുവെ ടൂൾസ് യൂസ് ചെയ്യാറുള്ളത്. ആ ഒരു ബയോളജിക്കൽ ഇൻഫർമേഷൻ നമ്മുടെ ഇല്ലെങ്കിലും നിങ്ങൾ കോമൺ സെൻസ് നിങ്ങളുടെ വിഷ്വലൈസേഷൻ എബിലിറ്റി വെച്ച് ഇട്ട് നോക്കിയേ. ഇപ്പോൾ ഒറാങ്ങുട്ടാൻ ഒരു പ്രൈമേറ്റാണ് അല്ലേ. അപ്പോൾ ഒരു ഒരു നിങ്ങൾ കുരങ്ങന്മാർ കമ്പും കൊണ്ട് കളിക്കാൻ നമ്മൾ കണ്ടിട്ടുണ്ടല്ലേ, ബാക്കിയുള്ള ഫിഷിംഗ് ആയിട്ട് അവരൊക്കെ കമ്പും കൊണ്ട് അത്രയും ഫ്ലെക്സിബിളായി യൂസ് ചെയ്യാൻ പറ്റുമോ? ഇപ്പോൾ ഇതിൻ്റെ ആൻസർ കോമൺ സെൻസ് അല്ലെങ്കിൽ ബി ആയേ പറ്റുള്ളൂ. ഇതൊക്കെ പഠിച്ചിട്ടല്ല നമ്മൾ എക്സാം ഹോളിൽ പോയിരുന്നത് ശരിയാക്കേണ്ടത്. ഐ എഗ്രി, സിലബസിൽ തന്നിട്ടുള്ള പോർഷൻസ് നിങ്ങൾ നന്നായിട്ട് പഠിക്കണം. അതാണ് എ പി എന്ന് ഞാൻ എപ്പോഴും ആഴത്തിലുള്ള അറിവ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് സിവിൽ സർവൻ്റ് ആവാൻ പറ്റുള്ളൂ. ദ സെയിം ടൈം യു ഹാവ് ദ കോമൺ സെൻസ് ആൻഡ് കൺവിക്ഷൻ ടു വർക്ക് ഔട്ട് ദീസ് ടെക്നിക്സ് ആസ് വെൽ. ഇത് നിങ്ങളുടെ കൺവിക്ഷൻ്റെ ഒരു ടെസ്റ്റാണ്. സോ ഈ രീതിയിൽ നിങ്ങൾ ഫോക്കസ് ചെയ്ത് പോകണമെന്നാണ് എൻ്റെ ഒരു റിക്വസ്റ്റ്. നമുക്ക് കൂടുതൽ ചോദ്യങ്ങൾ ഞാൻ നിങ്ങൾ ചെയ്ത് കാണിക്കാം. അപ്പോൾ നിങ്ങൾ കോൺഫിഡൻസ് ബൂസ്റ്റ് ആകുന്നതാണ് ഈ വീഡിയോ മെയിൻ പർപ്പസ്. ഫോർ എക്സാമ്പിൾ, മറ്റൊരു കോൺട്രവേഴ്സ്യൽ ക്വസ്റ്റ്യൻ ആണ്, അഗൈൻ ഈ ചോദ്യത്തിൻ്റെ ഉത്തരം ഓരോ അക്കാഡമീസിലും ഓരോന്നാണ് കിടക്കുന്നത്. ഫൈനൽ ആൻസർക്ക് യു പി എസ് എന്തുവരുമെന്ന് നമുക്കൊന്നും പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റില്ല. പക്ഷേ എൻ്റെ ഒരു കൺവിക്ഷൻ അതിനകത്ത് പറഞ്ഞുതരാം. ഓക്കെ, എനിക്കിന് ശരിയാവാം തെറ്റാവാം, ഏതൊരു ഈ രീതിയിൽ ചിന്തിച്ച് കഴിഞ്ഞാൽ കൂടുതൽ ചോദ്യങ്ങൾ നമുക്ക് ശരിയാവത്തുള്ളൂ. 10-7 ചോദ്യങ്ങൾ ശരിയാകും, 3 തെറ്റാം. ഞാനത് സത്യസന്ധമായിട്ട് നിങ്ങൾക്ക് പറയാനുള്ള റീസൺ, ഇപ്പോൾ പല ആൾക്കാരും ഇത് പഠിപ്പിക്കുന്നത് എല്ലാ ചോദ്യങ്ങളും ശരിയാക്കുന്നുള്ളത് തെറ്റാണ്. അത് ലോകത്തെ ഏറ്റവും വലിയ കള്ളമാണ് എലിമിനേഷൻ ടെക്നിക്സ് യൂസ് ചെയ്ത് നിങ്ങൾക്ക് 100% ചോദ്യങ്ങൾ ശരിയാക്കാന്നുള്ളത്. നിങ്ങൾക്ക് എക്സാം പാസ്സാവാൻ 100% ചോദ്യങ്ങൾ ശരിയാക്കേണ്ട കാര്യമില്ല. 10 7 ശരിയാക്കുക, 3 നിങ്ങൾ സാക്രിഫൈസ് ചെയ്യുക, അത് കയ്യിൽ നിന്ന് പോകുന്നതാണ്, അത് നാച്ചുറലാണ്. ഒരു 5-5 ആണെങ്കിൽ പോലും ഇറ്റ് യു ആർ ഓൺ സേഫ് സൈഡ്. ഓക്കെ, സോ ചോദ്യം എന്താണ്? കൺസിഡർ ദ ഫോളോയിങ് സ്റ്റേറ്റ്മെൻറ്റ്സ്. അപ്പോൾ ഇതിന് ഈ 4 സംഭവങ്ങൾ തന്നിട്ടുണ്ട്. ഇതിനകത്ത് ഏതിൻ്റെ ഫോർമേഷനിലൊക്കെയാണ് ഹൈഡ്രോ ഫ്ലൂറോ കാർബൺസ് HFCs യൂസ് ചെയ്യുന്നതെന്നാണ് ചോദ്യം. ക്യോട്ടോ പ്രോട്ടോക്കോളും മോൺട്രിയൽ പ്രോട്ടോക്കോളും കിഗാളി അഗ്രിമെൻറ്റും ഒക്കെ ന്യൂസിലിങ്ങനെ തകർത്ത് വെച്ച് വരുമ്പം ക്യോട്ടോ ഹൈഡ്രോ ഫ്ലൂറോ കാർബൺസ് മെൻഷൻഡ് ആവാതെ പോവാറില്ല. സോ ദ ക്വസ്റ്റ്യൻ ഈസ്, ഇതിനകത്ത് ഏതിൻ്റെ ഫോർമേഷനാണ് ഹൈഡ്രോ ഫ്ലൂറോ കാർബൺസ് ഇല്ലാത്തത്? അല്ലെ HFC, ഹൈഡ്രജനും ഫ്ലൂറനും കാർബണുള്ള കോമ്പൗണ്ട്. ഇപ്പം എയറോസോൾസ് എന്ന് പറഞ്ഞാൽ അതിന് എത്ര ടൈപ്പ് ഉണ്ട്? എൻ്റെ സംശയം ഇതാണ്, ഇതിനകത്ത് ഏതെങ്കിലും ഒരെണ്ണത്തിൽ 100% ഉറപ്പോടുകൂടി നിങ്ങൾക്ക് പറയാൻ പറ്റുമോ ഹൈഡ്രോ ഫ്ലൂറോ കാർബൺസ് വരത്തില്ലെന്ന്? എയറോസോളിൻ്റെ പ്രൊഡക്ഷനിലെ ഫോം ഏജൻസ്, ഫയർ റിട്ടാർഡൻറ്റ്, ലൂബ്രിക്കൻസ്, ഈ സിന്തറ്റിക് ലൂബ്രിക്കൻസിനകത്തൊക്കെ ഹൈഡ്രോ ഫ്ലൂറോ കാർബൺസ് ഉപയോഗിക്കപ്പെടേണ്ടതല്ലേ? അല്ലെങ്കിൽ ഇവിടെ ഫയർ റിട്ടാർഡൻസിൽ ഹൈഡ്രോ ഫ്ലൂറോ കാർബൺസ് ഉപയോഗിക്കില്ലേ? ഹൈഡ്രജനും ഫ്ലൂറിനെ കാർബണിനെ കോമ്പൗണ്ട്സ് ഇതില്ലെന്നാണ് പറയുന്നത്. യൂണിവേഴ്സിലെ തന്നെ ഏറ്റവും വലിയ എലമെൻ്റ് ഒന്നാണ് ഹൈഡ്രജൻ. അപ്പോൾ ഇതിനകത്തൊന്നും ഹൈഡ്രോ ഫ്ലൂറോ കാർബൺസ് ഇല്ല എന്ന് നമുക്ക് പ്രൂവ് ചെയ്യാൻ പറ്റും. ഇപ്പോൾ എല്ലാത്തിനകത്ത് ഉണ്ടെന്നുള്ള രീതിയിൽ അസംഷൻ ചെയ്ത് പോകണം. സോ ഇതിന് ആൻസറായിട്ട് വരേണ്ടത് ഡി ആണ്. പല ഇൻസ്റ്റിറ്റ്യൂട്ട്സും കൊടുത്തിട്ടുള്ളത് സിയും ബിയും ഒക്കെയാണ്. പക്ഷേ എൻ്റെ ഒരു കൺവിക്ഷൻ എല്ലാത്തിലും വരേണ്ടതാണെന്ന് തന്നെയാണ്. കാര്യം ഒരെണ്ണത്തിൽ വരില്ല, നമുക്ക് പ്രൂവ് ചെയ്യാൻ പറ്റുമോ? അപ്പം ഇപ്പോൾ ഈ രീതിയിൽ സ്മാർട്ട്, ഇപ്പം ലൂബ്രിക്കൻസ് എത്ര ടൈപ്പ് ലൂബ്രിക്കൻസ് ലോകത്തുണ്ട്? സിന്തറ്റിക് ലൂബ്രിക്കൻ്റ് ആയിട്ടോ ഓർഗാനിക് ലൂബ്രിക്കൻ്റ് ആയിട്ടോ ഉള്ളത് മിനിമം 1000 ടൈപ്സിനും കാണില്ല. ആ 1000 ടൈപ്സിനകത്ത് ഒരെണ്ണത്തിലെങ്കിലും ഹൈഡ്രോ ഫ്ലൂറോ കാർബൺസ് യൂസ് ചെയ്തിട്ടുണ്ടാവില്ലേ? അതിൽ ഫയർ റിട്ടാർഡൻസിൽ യൂസ് ചെയ്തിട്ടുണ്ടാവില്ലേ?
ഫോം ഏജൻസ് എയറോസോൾസ്, എയറോസോൾസിൽ വരുവാണെങ്കിൽ ഫോം ഏജൻസിൽ വരേണ്ടതാണ് അല്ലെ, കൊളോയിഡൽ പാർട്ടിക്കിൾസിന് ഫാമിലിയിലാണ് രണ്ട് വരിക. സോ ഈ രീതിയിൽ സ്മാർട്ടായിട്ട് അപ്രോച്ച് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് വളരെ ചുരുങ്ങിയ സമയം കൊണ്ട് വി ക്യാൻ കം ഇൻ ടു ദ ആൻസർ. അപ്പം ആ രീതിയിൽ ഒരു ഇത് നമുക്ക് ഒരു ദിവസം കൊണ്ട് ഡെവലപ്പ് ചെയ്യാൻ പറ്റുന്ന ഒരു ടെക്നിക്കല്ല, ഒരു ശരി രണ്ടോ മൂന്നോ ആഴ്ച നിങ്ങൾ കഷ്ടപ്പെടുന്ന സെറ്റാക്കാൻ പറ്റും. നിങ്ങൾ എൻ്റെ കൂടെ നിൽക്കുക എന്ന് പറഞ്ഞാൽ കണ്ടിന്യൂസ് അതിൻ്റെ പല സെക്ഷൻസ് ഓഫ് വീഡിയോസ് തരാം. ഒരു കോഴ്സായിട്ട് നമുക്ക് വേണമെങ്കിൽ ഇത് ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ട് വളരെ എഫക്റ്റീവായിട്ട് എക്സാമിന് പോകുന്നതിന് മുമ്പ് നിങ്ങൾക്കൊരു എലിമിനേഷൻ ടെക്നിക്സ് സമഗ്രമായിട്ടുള്ള ട്രെയിനിങ് കിട്ടുന്ന രീതിയിൽ പ്ലാൻ ചെയ്യാം. പക്ഷേ നിങ്ങൾ സപ്പോർട്ട് സബ്സ്ക്രിപ്ഷൻ്റെ കമൻസിലൊക്കെ രൂപത്തിൽ തന്നു കഴിഞ്ഞാൽ അത് ചെയ്യാനുള്ളൊരു ഒരു ഒരു എന്താ പറയുക കോൺഫിഡൻസ് എനിക്ക് വരും. കാര്യം ഇത് ചെയ്യുന്നത് തന്നെ പല ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഫിലോസഫീസിനെതിരായിട്ടാണ്, എലിമിനേഷൻ ടെക്നിക്സ് തീർന്നു എന്ന് തന്നെ പല ആൾക്കാരും പറഞ്ഞ് നടക്കുന്നുണ്ട്. അപ്പോൾ ആ ഒരു കോണ്ടെക്സ്റ്റിൽ ഇതിൻ്റെ ഒരു സക്സസ് നിങ്ങളുടെ സപ്പോർട്ടിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കുന്ന കാര്യം ഞാൻ ഓർമ്മിപ്പിക്കുന്നു. ഫോർ എക്സാമ്പിൾ ഈ ഒരു ചോദ്യം നോക്കാം, സ്മോൾ ഫാർമർ ലാർജ് ഫീൽഡ്. നമ്മൾ എപ്പോഴും പറയുന്നൊരു കാര്യമാണ്, ഒരു ഫാക്ട് ഇൻറ്റൻസീവ് സ്റ്റേറ്റ്മെൻറ്റ്, ഒരു സ്റ്റേറ്റ്മെൻറ്റ് അല്ല ഒരു ഓപ്ഷനിൽ ഒരു കുറേ ഫാക്റ്റുകളെ അടുക്കി 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 വെച്ച് കഴിഞ്ഞാൽ ആ സ്റ്റേറ്റ്മെൻറ്റ് തെറ്റാവാനുള്ള സാധ്യത കൂടുതലാണ്. എപ്പോഴും തെറ്റാവണം എന്നില്ല, ഓൾവേസ് അത് തെറ്റാവണമെന്നില്ല, മനസ്സിലായല്ലോ. തെറ്റാവുള്ള പ്രോബബിലിറ്റി കൂടുതലാണെന്നാണ് പറയുന്നത്. വൈ അതായത് ഒരു ഫാക്ട് തെറ്റിപ്പോയാലും ആ എൻ്റെ സ്റ്റേറ്റ്മെൻറ്റ് തെറ്റിപ്പോകും. അപ്പം സ്മോൾ ഫാർമർ ലാർജ് ഫീൽഡ് എന്താണെന്ന ചോദ്യം അല്ലേ, ചെറിയ ചെറിയ ഫാർമേഴ്സ് ലാർജ് ഫീൽഡ്. ഈ എൻ്റെ സ്റ്റേറ്റ്മെൻറ്റ്സ് നോക്കുക, ഫസ്റ്റ് സ്റ്റേമെൻ്റ് റീസെറ്റിൽമെൻറ്റ് ഓഫ് എ ലാർജ് നമ്പർ ഓഫ് പീപ്പിൾ അപ്ലോഡഡ് ഫ്രം ദിയർ കൺട്രി ഡ്യൂ ടു വാർ. ഇത് കൃഷിയെ പറ്റി പറയുന്നത് യുദ്ധത്തിന് എന്താ പ്രസക്തി? അപ്പം അടുത്ത ഓപ്ഷനിലേക്ക് പോയ മെനി മാർജിനൽ ഫാർമേഴ്സ്, യെസ് സ്മോൾ ആൻഡ് മാർജിനൽ ഫാർമേഴ്സ് സിനോണിമസ് ആണ്, ടെക്നിക്കലി ഡിഫറെൻ്റ് ആണ്. സ്മോൾ മാർജിനൽ ലാർജ് സ്കെയിൽ അത് ഡിഫറൻസ് ഉണ്ട്, പക്ഷേ സിനോണിമസ് ആണ് ഇങ്ങനെ പറയാം. സ്മോൾ മാർജിനൽ ഫാർമേഴ്സ് ചെറിയ കർഷകർ ഒരുമിച്ച് വന്നിട്ട് ഒരു ഗ്രൂപ്പ് ക്രിയേറ്റ് ചെയ്ത് അവരുടെ കയ്യിൽ ലാൻഡൊക്കെ പൂൾ ചെയ്ത് ഹാർമണൈസ്ഡ് ആയിട്ട് അഗ്രികൾച്ചർ ഓപ്പറേഷൻ നടത്തുന്നു പറയുന്നത്. ചെറിയ ചെറിയ കർഷകർ കൂടി വന്നിട്ട് അയൽവക്കത്തുള്ള ലാൻഡൊക്കെ ക്രോഡീകരിച്ചിട്ട് ഒരു വലിയൊരു അഗ്രികൾച്ചർ പ്രോജക്റ്റ് സിംഗ്നൈസ് ചെയ്തിട്ട് ഉണ്ടാക്കുന്നു പറയുന്നത്, അവരുടെ കയ്യിൽ റിസോഴ്സ് എല്ലാം യൂട്ടിലൈസ് ചെയ്തിട്ട്. അപ്പോൾ ഇത് വളരെ സ്ട്രേറ്റ് ഫോർവേഡ് ആയിട്ടുള്ള ഓപ്ഷനാണ്. അടുത്ത ഓപ്ഷൻ നോക്കിയേ, മെനി മാർജിനൽ ഫാർമേഴ്സ് ഇൻ ആൻ ഏരിയ ടുഗദർ ടേക്ക് എ കോൺട്രാക്ട് വിത്ത് എ കോർപ്പറേറ്റ് ബോഡി ആൻഡ് സറണ്ടർ ദിയർ ലാൻഡ് ടു ദ കോർപ്പറേറ്റ് ബോഡി ആൻഡ് ഫിക്സഡ് ടേം വിത്ത് ദ കോർപ്പറേറ്റ് മാർക്കറ്റ് ബൈ. ഇത് കുറേ അനാവശ്യമായിട്ടുള്ള വലിച്ചു നേരിലും കഥാപ്രസംഗത്തുണ്ട്. പക്ഷേ സ്മോൾ ഫാർമർ ലാർജ് ഫീൽഡ് എന്ന് പറയുമ്പോൾ കോർപ്പറേറ്റ് ബോഡിയുടെ കാര്യം ഇവിടെ പറയുന്നില്ല, ഫാർമേഴ്സിൻ്റെ കാര്യം മാത്രമേ പറയുന്നുള്ളൂ. അപ്പോൾ ചോദ്യത്തിന് കീവേഡ് മാച്ചിങ് പ്രിൻസിപ്പിൾ നമുക്ക് യൂസ് ചെയ്യാം. ഈ ക്വസ്റ്റിൻ്റെ കീവേഡും ഓപ്ഷനിലെ കീവേഡ് മാച്ച് ചെയ്തേ. ഏകെ ഡി നോക്കിയ കമ്പനി എക്സ്റ്റെൻസ് ലോൺസ് ടെക്നിക്കൽ നോളജ് ആൻഡ് മെറ്റീരിയൽ ഇൻപുട്സ് ടു നമ്പർ ഓഫ് സ്മോൾ ഫാർമേഴ്സ്. ഭയങ്കര കോംപ്ലിക്കേറ്റഡ് സ്റ്റേറ്റ്മെൻ്റ് ആണ്. ഇവിടെ സ്ട്രൈറ്റ് ഫോർവേഡ് സ്റ്റേറ്റ്മെൻ്റ് ഒന്നുകൊണ്ട് സ്മോൾ ഫാർമേഴ്സ് കൂടി ചേർന്ന് ലാർജ് ഫീൽഡ് ക്രിയേറ്റ് ചെയ്യുന്നു. അപ്പോൾ ഓവർ തിങ്ക് ചെയ്യുന്ന ഒരാളാണെങ്കിൽ ഇതിലേക്ക് ഇതിലേക്കൊക്കെ പോകും. ഫസ്റ്റ് സ്റ്റേറ്റ്മെൻറ്റ് ഒരുവിധം എല്ലാവരും എലിമിനേറ്റ് ചെയ്യേണ്ടതാണ്. അപ്പോൾ ഇതിൻ്റെ ഒരു പ്രോപ്പർ ആൻസർ എന്ന് പറഞ്ഞാൽ ബി ആണ്. ബി ഒരു സിംപ്ലിസിറ്റി ഇസ് അൾട്ടിമേറ്റ് സൊഫിസ്റ്റിക്കേഷൻ എന്ന് പറയുന്ന പോലെ ഇത് ഈ ഒരു രീതിയിൽ സ്മാർട്ടായിട്ട് അപ്രോച്ച് ചെയ്യാവുന്നതാണ്. എഗെയിൻ മറ്റീ ഓപ്ഷൻസ് ആണല്ലോ നിങ്ങൾക്ക് ഏറ്റവും പ്രശ്നമായിട്ടിരിക്കുന്നത്. ഈ ഒരു ചോദ്യം ഭയങ്കര ബുദ്ധിമുട്ടുള്ളതാണെന്നൊക്കെ ആൾക്കാർ പറയുന്നുണ്ട്. പക്ഷേ നമുക്കിത് ഈ സ്ട്രെസ്ഫുള്ളായിട്ടുള്ള മെൻറ്റാലിറ്റിയിൽ ഇതിനെ അപ്രോച്ച് ചെയ്യുമ്പോഴാണ് ബുദ്ധിമുട്ടായിട്ട് തോന്നുന്നത്. നിങ്ങൾ കൂളായിട്ട് ഇതിനെ ഒന്ന് അപ്രോച്ച് ചെയ്യാൻ നോക്കിയേ. ചോദ്യം എന്താണ്, മൂന്ന് ട്രീസിൻ്റെ പേര് വന്നിട്ടുണ്ട്, ഇതിൽ ഏതാണ് ഡെസിഡിയസ് അല്ലെങ്കിൽ ഇലപൊഴിക്കും മരങ്ങൾ ഏതാണെന്നാണ് ചോദിക്കുന്നത്. ഡെസിഡിയസ് ട്രീസ്, ജാക്ക് ഫ്രൂട്ട്, മഹുവ, ടീക്ക്, ഇതൊക്കെയാണ് വരുന്നത്. എന്താ ഡെസിഡിയസ് ട്രീസ്? എന്താ ഒരു വർഷത്തിൽ ഒരു പർട്ടിക്കുലർ സീസണിൽ അവർ ഇല പൊഴിച്ചിങ്ങനെ നിൽക്കും, ഡെസിഡിയസ് ട്രീസ് എന്ന് പറയാം. നിങ്ങൾ ഇപ്പം ചക്കമരം എന്ന് പറയത്തില്ല, പ്ലാവ് എന്നേ പറയുള്ളൂ, ജാക്ക് ഫ്രൂട്ട്, അതുള്ള മരം ഏതാണ്? പ്ലാവ് അല്ലേ. അപ്പം നിങ്ങളുടെ ജീവിതത്തിൽ പ്ലാവ് കണ്ടിട്ടുള്ള മലയാളികൾ എന്തായില്ല? നിങ്ങളുടെ ജീവിതത്തിൽ എപ്പോഴെങ്കിലും പ്ലാവ് അതിൻ്റെ ഇല മൊത്തവും പൊഴിച്ചിങ്ങനെ നിൽക്കുന്നുണ്ടോ അല്ലേ? നിങ്ങൾ ചക്ക കഴിക്കാത്ത ആരെങ്കിലും ഉണ്ടോ? എല്ലാവരും ചക്ക കഴിച്ചിട്ടുണ്ടല്ലോ. സോ മൈ ക്വസ്റ്റ്യൻ ടു ഈസ് ഇൻ യുവർ എൻറ്റയർ ലൈഫ് ഹാവ് യു സീൻ സച്ച് എ വിഷ്വൽ വേർ എ ജാക്ക് ഫ്രൂട്ട് ട്രീ ഷെഡ് ഇറ്റ്സ് ലീവ്സ് ആൻഡ് സ്റ്റാൻഡ് ലൈക്ക് ദാറ്റ്? നോ. പക്ഷെ തേക്ക്, നമ്മുടെ NCERTയിൽ പോലും ഉണ്ട് തേക്ക് എന്ന് പറയുന്ന ഡെസിഡിയസ് ട്രീ എന്നുള്ളൊരു കാര്യം. ഇത് ബേസിക് ഫാക്റ്റാണ്, കോമൺ സെൻസ് പ്ലസ് ബേസിക് ഫാക്ട്. അപ്പം ഇതിനകത്ത് എല്ലാ സ്റ്റേറ്റ്മെൻറ്റും തന്നെ ശരിയാവരുത്. ജാക്ക് ഫ്രൂട്ട് ഡെസിഡിയസ് ട്രീ അല്ല നമുക്കറിയാം. അപ്പം ഓൾ ത്രീ ഓപ്ഷൻസ് വെട്ടിക്കളയാം. ടീക്ക് ഡെസിഡിയസ് ട്രീ ആണെന്ന് നമുക്കറിയാം, NCERTയിലുണ്ട്. അപ്പം നണ്ണെന്നുള്ള സ്റ്റേറ്റ്മെൻറ്റ് എലിമിനേറ്റ് ചെയ്യുക. നമ്മൾ 50-50 എത്തി. ഇനി നമ്മുടെ ചോദ്യം, മാഹുവ ഇത് മധുക്ക ഇൻഡിക്ക എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പം ഇന്ത്യൻ ഒറിജിനുള്ള ഒരു ട്രീ ആണെന്നുള്ളൊരു ക്ലൂ ഒക്കെ അതിനകത്ത് ഉണ്ട്. അപ്പം ഇനി നമുക്കൊരു റിസ്ക് എടുത്ത് തന്നെ 50-50 എത്തിക്കഴിഞ്ഞാൽ നമ്മൾ ഇതിൻ്റെ ആൻസർ കണ്ടെത്തിയേ പറ്റുള്ളൂ. 50-50 എത്തിക്കഴിഞ്ഞാൽ നമ്മളത് ആൻസർ ചൂസ് ചെയ്തേ പറ്റുള്ളൂ.
യു ഷുഡ് ചൂസ് ദ ആൻസർ. അപ്പം നിങ്ങളാണ് ഇതിൻ്റെ സ്ഥാനത്തെങ്കിൽ നിങ്ങൾ എന്ത് ചൂസ് ചെയ്യും? എ ചൂസ് ചെയ്യുമോ ബി ചൂസ് ചെയ്യുമോ? നിങ്ങളുടെ റാഷണൽ, നിങ്ങൾക്ക് അങ്ങനെ ചൂസ് ചെയ്യാനുള്ള ലോജിക്ക് എന്താണെന്നുള്ളതും കമൻറ്റ് സെക്ഷനിൽ പറയാം കേട്ടോ. അപ്പോൾ എനിക്കും ഒന്ന് ഒബ്സർവ് ചെയ്യാൻ പറ്റും നിങ്ങളുടെ ആ ഒരു ഇമ്പ്രൂവ്മെൻറ്റ് എത്രത്തോളം ഉണ്ടെന്നുള്ള ഒബ്സർവ് ചെയ്യാൻ പറ്റും. അപ്പം അത് തൽക്കാലം ഇവിടെ ഇരിക്കട്ടെ, കുറച്ച് ചോദ്യങ്ങൾ ഇവിടെ നമുക്കൊന്ന് വർക്ക്ഔട്ട് ചെയ്യാൻ നോക്കാം. അപ്പം മറ്റ് ഇപ്പം പുതിയതായിട്ട് വന്ന സ്റ്റേറ്റ്മെൻറ്റ് മോഡൽ എന്നൊക്കെ പറയുന്നത് ഇത് 1980s and 1990s ഒക്കെ വന്നുള്ള സ്റ്റേറ്റ്മെൻറ്റ് ടൈപ്പാണ്. സ്റ്റേറ്റ്മെൻറ്റ് 1 കറക്റ്റ്, സ്റ്റേറ്റ്മെൻറ്റ് 2 ഈസ് ദ കറക്റ്റ് എക്സ്പ്ലനേഷൻ ഓഫ് സ്റ്റേറ്റ്മെൻറ്റ് 1, ദോസ് ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ്. ഓക്കെ, സോ നമുക്ക് ഈ ഒരു ചോദ്യത്തിൻ്റെ അപ്രോച്ച് എങ്ങനെ നോക്കാം. ഫസ്റ്റ് സ്റ്റേറ്റ്മെൻറ്റ് എന്താണ്? മാർസൂപ്പിയൽസ് ആർ നോട്ട് നാച്ചുറലി ഫൗണ്ട് ഇൻ ഇന്ത്യ. മാർസൂപ്പിയൽ എന്ന് വെച്ചാൽ എന്താണ്? ഇങ്ങനെ ഈ കങ്കാരുവിനെ പോലെ കുട്ടികളെ ഇങ്ങനെ സ്വന്തം ശരീരത്തിലെ പൗച്ചിനകത്തിട്ട് നടക്കുന്ന ആനിമൽസ് ഉണ്ടല്ലോ മാർസൂപ്പിയൽസ്. ഇന്ത്യയിൽ നിങ്ങൾ മാർസൂപ്പിയൽസിനെ കണ്ടിട്ടുണ്ടോ? ഇന്ത്യയിൽ എവിടെയെങ്കിലും ഇപ്പം ട്രിവാൻഡ്രം സൂവിൽ പോയിട്ടുള്ള ആൾക്കാർക്ക് അറിയാം, അവിടെ മാർസൂപ്പിയൽസ്, ഇന്ത്യൻ മാർസൂപ്പിയൽ നിങ്ങളോട് കണ്ടിട്ടുണ്ടോ? അല്ല, ഇന്ത്യയിൽ എവിടെയെങ്കിലും നിങ്ങൾ ഇത്തരത്തിലുള്ള ആനിമലിനെ നിങ്ങൾ ഒബ്സർവ് ചെയ്യും? കങ്കാരു ഓസ്ട്രേലിയയിലുള്ള മാർസൂപ്പിയൽ കങ്കാരു വരെ നമുക്കറിയാം. അപ്പം അത്രത്തോളം എക്സോട്ടിക് ആയിട്ടുള്ള ഒരു ഒരു കാറ്റഗറി ഓഫ് ആനിമൽസ് ആണ് അവർ. അപ്പോൾ ഇന്ത്യയിൽ ഒരു മാർസൂപ്പിയൽ ഉണ്ടെങ്കിൽ നിങ്ങൾ അറിയില്ലായിരുന്നോ? അല്ല, നിങ്ങൾ ആലോചിച്ചിട്ട് പറഞ്ഞാലും മതി. ഇന്ത്യയിൽ മാർസൂപ്പിയൽസ്, ഒരു മാർസൂപ്പിയലിൻ്റെ പേര് പറ അങ്ങനെ, ഓസ്ട്രേലിയയിലുള്ള മാർസൂപ്പിയലിൻ്റെ പേര് വരെ നിങ്ങൾക്ക് അറിയാം. അത്രത്തോളം അറ്റൻഷൻ കിട്ടുന്ന ഒരു സ്പീഷീസ് അല്ലെങ്കിൽ കാറ്റഗറി ഓഫ് ആനിമൽസ് ആണ് അവർ. ഇന്ത്യയിൽ മാർസൂപ്പിയൽ ഉണ്ടെങ്കിൽ നമ്മൾ അതിനെപ്പറ്റി അറിഞ്ഞിരുന്നേനെ, ബിക്കോസ് ഇന്ത്യയിൽ മാർസൂപ്പിയൽസ് ഇല്ല. മാർസൂപ്പിയൽസ് ആർ നോട്ട് നാച്ചുറൽ ഫൗണ്ടിൻ എന്നുള്ള കറക്റ്റ് സ്റ്റേറ്റ്മെൻ്റ് ആണ്. സെക്കൻഡ് സ്റ്റേറ്റ്മെൻറ്റ് എന്താ? മാർസൂപ്പിയൽസ്, സപ്പോസ് നിങ്ങൾക്ക് അതിനെപ്പറ്റി അറിയില്ലെങ്കിലും എനിക്ക് പറയാനുള്ളൊരു ഒരു ടെക്നിക്ക് എന്താണെന്ന് വെച്ചിട്ടുണ്ട്, ഒരു സ്റ്റേറ്റ്മെൻറ്റ് സ്റ്റക്കായിട്ട് നിൽക്കില്ല, അടുത്ത സ്റ്റേറ്റ്മെൻറ്റിലേക്ക് പോകണം. ഒരു ഒരു പട്ടാളക്കാരനെ പോലെ മുന്നോട്ട് പോകുന്ന പറയും, അടുത്ത സ്റ്റക്കായി നിൽക്കരുത്, ബിക്കോസ് അടുത്ത സ്റ്റേറ്റ്മെൻറ്റിൽ അതിനേക്കാൾ നല്ല ക്ലൂ ഉണ്ട്. അടുത്ത സ്റ്റേറ്റ്മെൻറ്റ് എന്താ? മാർസൂപ്പിയൽസ് ക്യാൻ ത്രൈവ് ഓൺലി ഇൻ മൗണ്ടെയ്ൻ ഗ്രാസ് ലാൻഡ്സ് വിത്ത് നോ പ്രിഡേറ്റേഴ്സ്. അതായത് പ്രിഡേറ്റേഴ്സ് ഇല്ലാത്ത ഗ്രാസ് ലാൻഡിൽ മാത്രമാണ് ഈ മാർസൂപ്പിയൽസിന് കഴിയാൻ പറ്റുകയെന്നാണ് പറയാം. സി, ഏത് സ്പീഷീസിനാണ് പ്രിഡേറ്റർ ഇല്ലാത്തത്? ഒറ്റ കാറ്റഗറി ഓഫ് സ്പീഷീസിനുള്ള അപ്പെക്സ് പ്രിഡേറ്റേഴ്സ്. ഇപ്പം സിംഹത്തിന് പ്രിഡേറ്റർ ഉണ്ടോ? അല്ലെങ്കിൽ അത്രയും വലിയ അപ്പെക്സ് പ്രിഡേറ്റേഴ്സിന് പ്രിഡേറ്റർ ഉണ്ടോ? അവർക്കാണ് ആക്ച്വലി പ്രിഡേറ്റർ ഇല്ലാത്തത്. പ്രിഡേറ്റർ ഇല്ലാത്ത സ്പീഷീസിനുള്ള അപ്പെക്സ് പ്രിഡേറ്റർ എന്ന് അവർക്ക് മേലിൽ പ്രിഡേറ്റർ ഇല്ല. മാർസൂപ്പിയയിൽ ഒരു ഇപ്പം കങ്കാരുവിന് പ്രിഡേറ്ററെ ഇല്ല എന്നാണ് ഇവർ ഈ സ്റ്റേറ്റ്മെന്റ് പറഞ്ഞിരിക്കുന്നത്. ഓസ്ട്രേലിയ എന്ന് പറഞ്ഞാൽ വലിയൊരു രാജ്യമാണ്. ആ രാജ്യത്ത് കങ്കാരൂസ് നല്ല രീതിയിൽ ഗ്രോ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഓസ്ട്രേലിയയിൽ എവിടെ കങ്കാരൂസ്, അത്രയും വലിയ രാജ്യമായിട്ട് ഒരു പ്രിഡേറ്റർ പോലും കങ്കാരൂസിന് ഇല്ല എന്നാണ് ഈ സ്റ്റേറ്റ്മെൻറ്റ് ഇംപ്ലൈ ചെയ്യുന്നത്. അപ്പോൾ ഈ സ്റ്റേറ്റ്മെൻറ്റിന് കറക്റ്റ് ആവാൻ പറ്റുമോ? എന്തെങ്കിലും മാർഗമുണ്ടോ ഈ സ്റ്റേറ്റ്മെൻറ്റ് കറക്റ്റ് ആവാൻ? നോ. അപ്പോൾ ഈ സ്റ്റേറ്റ്മെൻറ്റ് ഒരു ബ്ലണ്ടർ സ്റ്റേറ്റ്മെൻ്റ് ആണ്. ബിക്കോസ് എല്ലാ സ്പീഷ്യ അല്ലെങ്കിൽ മിക്കവാറും എല്ലാ സ്പീഷീസിനും പ്രിഡേറ്റർ ഉണ്ടാവേണ്ടതാണ്. നാച്ചുറൽ പ്രിഡേറ്റേഴ്സ് ഒന്നോ രണ്ടോ എങ്കിലും ഉണ്ടാവേണ്ടതാണ്, അല്ലെങ്കിൽ ആ എക്കോസിസ്റ്റത്തിന് സർവൈവ് ചെയ്യാൻ ബുദ്ധിമുട്ടുണ്ട്. ചില റെയർ കേസ് ഉണ്ട് കേട്ടോ. അപ്പം ഡോഡോ പക്ഷികളുടെ കേസിൽ ആ സമയത്ത് വലിയ പ്രിഡേറ്റേഴ്സ് അതിന് ഇല്ലായിരുന്നു. പക്ഷേ ഇന്നത്തെ എക്കോസിസ്റ്റം ഒരുവിധം എല്ലാ സ്പീഷീസിനും പ്രിഡേറ്റേഴ്സ് ഉണ്ടെന്നുള്ള കാര്യം ഓർക്കാം. പ്രിഡേറ്റർ ഇല്ലെങ്കിൽ ആ സ്പീഷീസ് ഇൻവേസീവ് സ്പീഷീസ് പോലും ആയി മാറാനുള്ള സാധ്യതയുണ്ട്. ബിക്കോസ് അത് ഇങ്ങനെ റീപ്രൊഡ്യൂസ് ചെയ്ത് പെരുകിക്കൊണ്ടിരിക്കും. ഏതൊരു വേ സ്റ്റേറ്റ്മെൻറ്റ് 2 ഈസ് റോങ്. അപ്പോൾ സ്റ്റേറ്റ്മെൻറ്റ് 2 റോങ് ആണെന്ന് പറയുന്ന ഒരു ഒറ്റ ഓപ്ഷൻ അല്ലേ ഇതിനകത്തുള്ളൂ? ഒറ്റ ഓപ്ഷൻ അല്ലേ ഇതിനകത്തുള്ളൂ? സി, സ്റ്റേറ്റ്മെൻറ്റ് 2 ഇൻകറക്റ്റ് ആണെന്ന് പറയുന്ന ഒറ്റ ഓപ്ഷൻ ഇതിനകത്തുള്ളൂ. ബാക്കിയുള്ള എല്ലാത്തിനും സ്റ്റേറ്റ്മെൻറ്റ് 2 കറക്റ്റാണെന്ന് പറയണത്. അപ്പോൾ ഇതിനെപ്പറ്റി വലിയ ധാരണയില്ല. മാർസൂപ്പിയൽ എന്ന് പറഞ്ഞ സംഭവം എന്താണെന്ന് പോലും അറിയില്ലെങ്കിൽ പോലും നിങ്ങൾക്ക് ഉത്തരത്തിലേക്ക് എത്താം. ഒരു സംഭവത്തിന് പ്രിഡേറ്റർ ഇല്ലെന്ന് പറഞ്ഞാൽ ശരിയാവും. അപ്പോൾ അതിൻ്റെ ഉത്തരം സി ആണ്. സി 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 സി. അപ്പോൾ അതിൻ്റെ ഒരു ഒരു അപ്രോച്ച് നിങ്ങൾക്ക് ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. നമുക്ക് ഈ ഒരു ചോദ്യം കൂടെ ചെയ്തിട്ട് നിങ്ങളുടെ ഹോംവർക്കിലേക്ക് പോവാം. ചോദ്യം എന്താണ്? ഈ നാല് സ്റ്റേറ്റ്മെൻറ്റ്സ് കൺസിഡർ ചെയ്യുക. ഇതിനകത്ത് ഇൻടാഞ്ചിബിൾ ഇൻവെസ്റ്റ്മെൻറ്റ് എന്താണെന്ന് ചോദിച്ചു. ഇൻടാഞ്ചിബിൾ എന്ന് വെച്ചാൽ എന്താ? നമുക്ക് കാണാനോ തൊടാനോ പറ്റാത്ത ടാഞ്ചിബിൾ ആൻഡ് ഇൻടാഞ്ചിബിൾ അസറ്റ്സ് എന്ന് പറയുന്നത് അസറ്റ്സിൻ്റെ രണ്ട് ക്ലാസിഫിക്കേഷൻ ആണല്ലേ. ടാഞ്ചിബിൾ അസറ്റ്സ് മീൻസ് നമുക്ക് ഇപ്പം നമ്മളൊരു വീട് വയ്ക്കുന്നു അല്ലെങ്കിൽ കാറ് വാങ്ങിക്കുന്നു, അവർക്ക് ടാഞ്ചിബിൾ അസറ്റ്സ് ആണ്, നമുക്ക് തൊട്ട് നോക്കാൻ പറ്റും. ഇൻടാഞ്ചിബിൾ അസറ്റ്സ് മീൻസ് നമുക്ക് തൊട്ട് നോക്കാൻ പറ്റാത്ത അല്ലെങ്കിൽ ബ്രാൻഡ് റെപ്യൂട്ടേഷൻ അല്ലേ, ഒരു ബ്രാൻഡിൻ്റെ റെപ്യൂട്ടേഷൻ, അത് നമുക്ക് തൊട്ട് ഗുഡ് വിൽ, അത് നമുക്ക് തൊട്ട് നോക്കാൻ പറ്റുമോ? പക്ഷേ അത് അവിടെ ഉള്ളൊരു സംഭവമാണ്, ഒരു ബ്രാൻഡിൻ്റെ അസറ്റ് തന്നെയാണത്. അപ്പോൾ ഈ ചോദ്യത്തിനകത്ത് ഈ നാല് സ്റ്റേറ്റ്മെൻറ്റ്സ് തൊട്ട് നോക്കാൻ പറ്റാത്ത ഏതാണെന്ന് മാത്രം നോക്കിയാൽ മതി. ബ്രാൻഡ് റെക്കഗ്നിഷൻ, അത് ഇൻടാഞ്ചിബിൾ ഐഡിയോളജി അല്ലേ. ഒരു ബ്രാൻഡിനെ ആൾക്കാർ റെക്കഗ്നൈസ് ചെയ്യുന്നു. ഇൻവെൻറ്ററി മീൻസ് അതിൻ്റെ പുറത്ത് ആ ബ്രാൻഡിൻ്റെ സ്റ്റോക്കിനെ പറ്റിയാണ് പറയുന്നത്. സ്റ്റോക്ക് അതായത് ഇപ്പം ഒരു നൈക്കിയുടെ ആണെങ്കിൽ അവർക്ക് ഷൂസുണ്ട്, ഷൂസിൻ്റെ ലേസ് ഉണ്ട്, സോക്സ് ഉണ്ട്, അതൊക്കെ സൂക്ഷിച്ച് വെച്ചിട്ടുണ്ടല്ലോ. അപ്പോൾ അതൊക്കെ തൊട്ട് നോക്കാൻ പറ്റുന്ന അതാണ് ടാഞ്ചിബിൾ അസറ്റ്സ് അല്ലേ അത്. അപ്പോൾ സ്റ്റേറ്റ്മെൻറ്റ് 2 തെറ്റാണ്. ഇൻ്റലക്ച്വൽ പ്രോപ്പർട്ടി IP എന്ന് പറയുന്നത് അതൊരു അതൊരു ഇൻ്റലിജൻസിൻ്റെ ഭാഗമല്ലേ, അത് ഇൻടാഞ്ചിബിൾ അല്ലേ. മെയിലിംഗ് ലിസ്റ്റ് ഓഫ് ക്ലയൻറ്റ്സ്, ഇത് നമുക്ക് തൊട്ട് നോക്കാൻ പറ്റും. മെയിലിംഗ് ലിസ്റ്റ് ഓഫ് ക്ലയൻറ്റ്സ്, ഈ ക്ലയൻസിനെ വെച്ചിട്ടായിരിക്കും ഭാവിയിൽ ഇവർ പ്രോഫിറ്റ് അല്ലെങ്കിൽ പ്രോഡക്റ്റ് സെല്ല് ചെയ്യുന്നത്, പ്രോഫിറ്റ് ജനറേറ്റ് ചെയ്യുന്നത്. അപ്പോൾ ഇതൊരു ഇൻടാഞ്ചിബിൾ അസറ്റ് അല്ലേ, തൊട്ട് നോക്കാൻ പറ്റുമോ മെയിലിംഗ് ലിസ്റ്റ് ഓഫ് ക്ലയൻറ്റ്സ് എന്ന് പറയുന്നത്?
സി ഇപ്പം നിങ്ങൾക്ക് കൺഫ്യൂഷൻ എനിക്ക് തോന്നുന്നു. ഇപ്പം ഇൻ്റലക്ച്വൽ പ്രോപ്പർട്ടി ഒരു സംഭവത്തിൻ്റെ ഡിസൈൻ, അവർ ഇൻ്റലക്ച്വൽ പ്രോപ്പർട്ടി ഡിസൈനോട് നമുക്ക് എഴുതി വെക്കാം, പക്ഷെ അത് ഒരു ഐഡിയോളജിയുടെ റെപ്രസെൻറ്റേഷൻ മാത്രമാണ് എഴുതി വെച്ചിട്ടുള്ളത്. മനസ്സിലായല്ലോ? അപ്പോൾ ഏതർ വേ ഇൻവെൻട്രി ഒഴിച്ച് ബാക്കിയുള്ള എല്ലാം ഇൻടാഞ്ചിബിൾ അസെറ്റ് എന്നുള്ള കാര്യം ആലോചിക്കാം. അപ്പോൾ ഇതിൽ ഉത്തരം എന്ന് വെച്ച് കഴിഞ്ഞാൽ സി എന്നൊരു ഉത്തരത്തിലേക്ക് എത്താൻ 28th ആൻസർ സി ആണ്. എഗെയിൻ ഇതാണ് നിങ്ങളുടെ ഹോംവർക്ക്. കാര്യം നിങ്ങൾ ഇതിൻ്റെ ഉത്തരം എന്തെന്ന് കമൻറ്റ് സെക്ഷനിൽ പറയണം, ബിക്കോസ് കോമ്പറ്റീഷൻ ഒരിക്കലും കുറയാൻ പാടില്ല, കോമ്പറ്റീഷൻ കൂടാനേ പാടുള്ളൂ. ഈ ഒരു എലിമിനേഷൻ ടെക്നിക്സിൻ്റെ ഇഷ്യൂസ് അല്ലെങ്കിൽ മൊത്തത്തിലുള്ള ഒരു നമ്മുടെ കേരള യു പി എസ് സി കമ്മ്യൂണിറ്റിയുടെ ആസ്പിറൻസിൻ്റെ മൊറാല് വളരെയധികം താഴ്ത്തു വന്നുകൊണ്ടിരിക്കുകയാണ്. എനിക്കൊന്ന് എക്സാം എഴുതുന്ന ആൾക്കാരുടെ എണ്ണത്തിൽ പോലും നല്ലൊരു ഡെഫിസിറ്റ് ഉണ്ടെന്ന് തോന്നുന്നു. അപ്പോൾ എൻ്റെ കൂടെ നിൽക്കുക, നമുക്ക് പ്രിലിംസൊക്കെ അടിപൊളിയായിട്ട് പഠിച്ച് പാസ്സാവാം. അപ്പം നിങ്ങളുടെ സ്നേഹവും സപ്പോർട്ടും ഒക്കെ കമൻസിൻ്റെ രൂപത്തിലൊക്കെ തരിക. അപ്പം ഈ ഒരു സീരീസോ വീഡിയോ അല്ലെങ്കിൽ അടുത്ത വീഡിയോ വേണമെന്നുള്ളൊരു കാര്യം നിങ്ങൾക്ക് കമൻറ്റ് സെക്ഷനിൽ പറയാം കേട്ടോ. ഓക്കെ, താങ്ക് യു, ബൈ.